ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തസ്ലിയാസ് കിച്ചൻ ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് അത് ഈസി ആയിട്ട് സോയാബീൻ കൊണ്ടൊരു ലോലിപ്പോപ്പ് അത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ ഇതൊരു കപ്പ് സോയാബീൻ അതായത് സോയ ചങ്ക്സ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ഒരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം അതിലത്തെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചാറെടുക്കുക അതിലേക്ക് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് ഇപ്പോൾ ക്രഷ് ചെയ്യുന്നത് ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൽ മതി സോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ക്രഷായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഫുള്ള് ഞാനിത് അവിടെ ക്രഷ് ചെയ്തെടുക്കുകയാണ് ഓരോ ബാച്ചായി കുറച്ചിട്ട് ക്രഷ് ചെയ്താൽ മതി ക്രഷ് ചെയ്യുന്നൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കുക ചെറുതായി കട്ട് വെച്ച ഓണിയൻ മതി ഒരു ഒരു ഓണിയൻ്റെ പകുതി മാത്രം മതി പിന്നെ കുറച്ച് പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ഇടണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടി മതി അതും കുറച്ച് മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടി പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതിപ്പോൾ 1/4 കപ്പോളം ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് അത്ര തന്നെ കടലപ്പൊടിയും എടുക്കുക പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉപ്പും ഉപ്പിടാൻ മറന്നു പോയത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്ത് എടുക്കാൻ പറ്റും ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളതിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ മസാലകളും എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോളാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലുള്ള ബോളാണ് നമുക്ക് വേണ്ടത് ഈ ഒരു വലിപ്പത്തിൽ മതി അങ്ങനെ എല്ലാം ഒരു ബോളാക്കി മാറ്റിയെടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോ ചെറിയ ബോൾസാക്കി ഫുള്ള് മാറ്റുക ഞാൻ ഇവിടെ എല്ലാ ബോൾസാക്കി മാറ്റുന്നുണ്ട് അങ്ങനെതാ നമ്മുടെ ബോൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും ബോൾസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കണം അതിന് 3-4 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും ഒരിച്ചിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക ഈ ഒരു പരുവത്തിൽ മതി അതിനുശേഷം നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചുള്ള ബോൾസ് ഈ മാവിൽ മുക്കി നമ്മൾ ഓട്സിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളതിൽ ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി പക്ഷെ ബ്രെഡ് ക്രംസിനൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് നമ്മുടെ ഓട്സാണ് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കാരണം ഇത് നല്ല ക്രിസ്പിയായി മാറും അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇങ്ങനെ കോട്ട് ചെയ്യുന്നുള്ളൂ ഈ മാവിൽ മുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ഓട്സിലാക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ ഇപ്പോൾ പകുതി മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ബോൾസ് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് അങ്ങനെയെല്ലാം ഈ മെത്തേഡ് തന്നെ ബോൾസൊക്കെ കോട്ട് ചെയ്ത് വെക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഞാനിതവിടെ എല്ലാം പകുതി ഇങ്ങനെ ഓട്സ് കോട്ട് ചെയ്തതും അല്ലാത്തത് മറ്റേ ബോൾസാക്കി തന്നെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അധികം മുങ്ങി പൊരിയൊന്നും വേണ്ട എന്താ ഓരോന്ന് വിട്ട് എണ്ണ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇടണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്താ അങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യണം ഇന്നലെ ഓട്സ് നന്നായി ക്രിസ്പി ആയി കിട്ടുള്ളൂ
നിങ്ങൾക്ക് നന്നായിട്ട് എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചമുളകും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ നല്ലൊരു എരിവ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള സ്പൈസി ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് നന്നായിട്ട് എരിവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അത് ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതെടുത്ത് കോരി മാറ്റുകയാണ്. ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല ക്രിസ്പി തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇത് അടുത്ത ബാച്ചിനെ അവിടെ പൊരിച്ചെടുക്കുകയാണ്. ഇതാ അത് റെഡി ആയിട്ടുണ്ട്. അതായത് ഞാനങ്ങനെ കോരി മാറ്റുകയാണ്. അടുത്തത് ഞാൻ നമ്മൾ കോട്ട് ചെയ്യാത്ത സാധാ നമ്മൾ ബോൾസാക്കി വെച്ചാൽ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അധികം ക്രിസ്പി ആയിട്ടുള്ള ഇഷ്ടമുണ്ടാവില്ല. ഇത് നല്ല സോഫ്റ്റും ആണ് കേട്ടോ. പുറം നല്ല ക്രിസ്പി ഉള്ളു, നല്ല സോഫ്റ്റും ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതും കോരി മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ സോയാബീൻ ലോലിപോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സോയാബീൻ ലോലിപോപ്സ്. അതിനുശേഷം നമ്മൾ ടൂത്ത് പിക്ക് ഇതിൽ കുത്തി കൊടുക്കണം. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലായാലും മതി. അപ്പോഴാണ് നമുക്ക് ലോലിപോപ്സിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഞാൻ ഇതവിടെ ലോലിപോപ്സിൽ ടൂത്ത് പിക്കൊക്കെ കുത്തി റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഉള്ളു, പക്ഷെ പുറം നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടം ക്രിസ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.